പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. സിഹാബുകളെ കുറിച്ച് എന്താ ഉദാഹരണത്തിന്റെ വിശ്വാസം? ഇത് 1991 മുസ്ലിമുടെ ഈ തുടേ പത്രത്തിൽ തുടയിൽ കുങ്കത്ര എന്ന മുജാഹിദ് നേതാവിനോട് ചോദ്യം, സിഹാബുകൾ മുസ്ലിക്കാണോ? അന്ന് മുമ്പേ വന്നി സിഹാബുകളെ പോലെയുള്ള പണ്ഡിതന്മാർ ചുരുക്കു ചെയ്യുന്നില്ല, അദ്ദേഹം മുസ്ലിക്കാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഓ, അയാൾ നല്ല മനസ്സിലാകുന്ന അപ്പൊ അങ്ങനെ മറുപടി വന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ 2007 March 23 വിചിന്തന പത്രമാണ് എന്റെ കയ്യിൽ. ഈ വിചിന്തനത്തിൽ കാണുന്നു തിരുത്ത്. എന്താ തിരുത്ത്? 91 September ലക്കത്തിൽ സിഹാബുകൾ മുസ്ലിക്കല്ല എന്ന് പറഞ്ഞത് തിരുത്തി വായിക്കേണ്ടതാണ്. അദ്ദേഹം മുസ്ലിക്ക് തന്നെയാകുന്നു. അപ്പൊ എന്തായി? 2007 March 23 വിചിന്തന പത്രമാണ് എന്റെ കയ്യിൽ. ഈ വിചിന്തനത്തിൽ കാണുന്നു തിരുത്ത്. എന്താ തിരുത്ത്? 91 September ലക്കത്തിൽ സിഹാബുകൾ മുസ്ലിക്കല്ല എന്ന് പറഞ്ഞത് തിരുത്തി വായിക്കേണ്ടതാണ്. അദ്ദേഹം മുസ്ലിക്ക് തന്നെയാകുന്നു. അപ്പൊ എന്തായി? 91 മുസ്ലിമായ സിഹാബുകള് 2007 മുസ്ലിക്കായി പോയി. കേട്ടല്ലോ നിങ്ങൾ വിചിന്തനം വായിച്ചത്. 2007 March 23 വിചിന്തനം ഇവിടെയുള്ള പ്രവർത്തകന്മാരുടെ കയ്യിലും കിട്ടും. ആർക്കും വേണമെങ്കിലും മുസ്ലിയാര് വായിച്ചതുപോലെ ആ വിചിന്തനത്തിലുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറയട്ടെ, മുസ്ലിയാര് വായിച്ച വാചകം വിചിന്തനത്തിലുണ്ടെങ്കിൽ ആ വിചിന്തനത്തിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് ഈ പഠിക്കൽ അങ്ങാടിയിൽ നാളെ നിങ്ങൾ ഒട്ടിച്ചാൽ മറ്റന്നാള് അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ ഈ പ്രദേശത്ത് വന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. വിചിന്തനത്തിൽ അങ്ങനെയില്ല. വിചിന്തനത്തിലുള്ളത് എന്താ? സുഹൈർ ചുങ്കത്തറ മുസ്ലിം ടുഡേയിൽ ശിഹാബ് തങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ല, അദ്ദേഹം പണ്ഡിതനാണ്, അദ്ദേഹം ശിർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആ ഇന്റർവ്യൂ കൊടുത്തപ്പോ അത് വെച്ചിട്ട് ചില ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. എന്ത്? അപ്പൊ പണ്ഡിതന്മാര് ശിർക്ക് ചെയ്താൽ ശിർക്കാവൂലേ എന്ന് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചപ്പോ അതിനുള്ള വിശദീകരണമാണ്. എന്താ ഉള്ളത്? മുസ്ലിം ടുഡേ 91 September ഒക്ടോബർ ലക്കത്തിൽ എന്റേതായി വന്ന ഇന്റർവ്യൂവിൽ വന്ന വാചകങ്ങളെ ചില സുഹൃത്തുക്കൾ വിമർശനത്തിന് ഉപയോഗിക്കുന്നതായി അറിയുന്നു. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്ക് തന്നെയാണ്. അത് പണ്ഡിതന്മാര് നടത്തിയാലും പാമരന്മാര് നടത്തിയാലും ശരി, ചെയ്തത് പ്രാർത്ഥനയാണോ എങ്കിൽ ശിർക്ക് തന്നെ. അതുകൊണ്ട് അങ്ങനെയല്ലെന്ന് തോന്നിക്കുന്ന വാചകങ്ങൾ തിരുത്തണമെന്നും ഇനിയും ആരും അത് ഉദ്ധരിക്കരുതെന്നും അപേക്ഷ. ഇതാ വിചിന്തനത്തിലുള്ളത്. മുസ്ലിയാര് പറഞ്ഞെന്താ? ആ മുമ്പ് മുസ്ലിക്കല്ലാന്നാ പറഞ്ഞത്, ശിഹാബ് തങ്ങൾ മുസ്ലിക്ക് തന്നെയാണ്. വിചിന്തനത്തിലുണ്ടോ? വിചിന്തനത്തിലുള്ളത് എന്താണ്? ശിർക്ക് പണ്ഡിതന്മാര് ചെയ്താലും അല്ലെങ്കിലും ശിർക്ക് തന്നെയാണ്, അതല്ല എന്ന് ആ അഭിമുഖത്തെ വളച്ചൊടിച്ചുകൊണ്ട് ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിച്ചപ്പോ പറഞ്ഞതാണ്. പച്ച മലയാളത്തിൽ എഴുതി വെച്ച വാരികയിൽ വന്ന കാര്യം വരെ ഇങ്ങനെ നുണയാക്കി പറയുന്ന ആളുകളെ കുറിച്ച് ആലോചിച്ച് സമുദായമേ ലജ്ജിക്കുക എന്നല്ലാതെ വേറെ എന്ത് പറയാൻ? ഇവരൊക്കെയാ പണ്ഡിതന്മാര് അല്ലേ? ഈ നാട്ടിലെ ഈ അന്ന് വേദിയിൽ ഇരുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ, പ്രിയപ്പെട്ട ബഹുമാന്യരായ പണ്ഡിതന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെപ്പോലെയുള്ള തലമുതിർന്ന പണ്ഡിതന്മാരെ വേദിയിലിരുത്തി തങ്ങളുടെ നുണ കച്ചവടം ചെയ്യാനാണ് ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പണ്ഡിതന്മാരോടാ ഞാൻ പറയുന്നത്, ഇവര് ഒറ്റയ്ക്ക് വേദിയിൽ വന്ന് ഇത് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കൂല. അതിനെന്ത് വേണം? മാർക്കറ്റിംഗ് തന്ത്രം. ആ ഈ നാട്ടിലെ ആളുകൾ ബഹുമാനിക്കുന്ന പണ്ഡിതന്മാരെ കൂടി വേദിയിലിരുത്ത്, എന്നിട്ടോ തേങ്ങക്ക് പുട്ടിന് തേങ്ങ ഇടും പോലെ മൂപ്പരെ കമന്റ് അടക്ക്. ഇതൊന്നും ഞാൻ പറയണതല്ല, നേരത്തെ പണ്ഡിതന്മാര് പറഞ്ഞത് ഞാൻ വിശദീകരിക്കുകയാണ്. നേരത്തെ പണ്ഡിതന്മാര് പറഞ്ഞത് ഞാൻ വിശദീകരിക്കുകയാണ്, എന്റെ വകയായി പറയുന്നതല്ല. പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാവണം. വിചിന്തനത്തിൽ അങ്ങനെയുണ്ടോ? നിങ്ങളെ മുന്നിൽ നിർത്തി നിങ്ങളെ വേദിയിലിരുത്തിയാണ് അഹസനി ഇവിടെ വെച്ച് പ്രസംഗിച്ചത്. ശിഹാബ് തങ്ങളെ മുശ്രിക്കാണെന്ന് മുജാഹിദികൾ അവരുടെ വിചിന്തനത്തിൽ എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. മുസ്ലിയാരും പറഞ്ഞില്ലേ സത്യസന്ധന്മാരുടെ കൂടെയാകണമെന്ന്?
മുജാഹിദികൾ പറഞ്ഞത് കേൾക്കണ്ട, മുസ്ലിയാര് പറഞ്ഞതെങ്കിലും കേട്ട് ആരാണ് സത്യസന്ധന്മാരെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതിന്റെ കോപ്പി ഇൻഷാല്ലാ പരിപാടിക്ക് ശേഷം ഞാൻ ഇവിടെയുള്ള പ്രവർത്തകന്മാരെ ഏൽപ്പിക്കും, പരിശോധിക്കാവുന്നതാണ് നാളെ ഈ പ്രദേശത്തുള്ള പണ്ഡിതന്മാർക്ക്. ഇനിയോ ഈ മൗലിദിന് മൂപ്പര് പറയുന്ന ന്യായം എന്താ? ലോകത്തെല്ലാ സ്ഥലത്തും മൗലിദുണ്ട് എന്നാ. ഉണ്ടാവുമല്ലോ, ലോകത്തെല്ലാ സ്ഥലത്തും ഇസ്ലാമിന്റെ എതിരാളികളില്ലേ? ലോകത്തെല്ലാ സ്ഥലത്തും ഇസ്ലാമുണ്ട്, മൗലിദുണ്ട് എന്നുള്ളതുകൊണ്ട് അത് ശരിയാണോ? മൗലിദില്ലാത്ത നാട്ടിലും കൂടി കുരിശ് വെച്ച് ആരാധിക്കുന്ന ഏർപ്പാടുണ്ട്. മൗലിദ് എന്ന് കേൾക്കാത്ത നാട്ടിൽ വരെ കുരിശും കുരിശ് പള്ളികളും ഉണ്ട്. അതുകൊണ്ട് അത് ശരിയാ? ലോകത്തെവിടെയൊക്കെ ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല ഒരു സംഭവം ഇസ്ലാമിൽ ശരിയോ തെറ്റോ എന്ന് പറയുന്നത്. ലോകത്തെല്ലാ സ്ഥലത്തും ഉണ്ട്. അങ്ങനെ ലോകത്ത് പല ഇസ്ലാമിന്റെ എതിരാളികളും ചെയ്യുന്നത് കോപ്പി അടിച്ചാണ് ഇവരിവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നില്ലേ, നാട്ടിലൊക്കെ ബുർദ മജ്ലിസ്, ബുർദ ആസ്വാദനം, ബുർദ ചൊല്ലി ആസ്വദിക്കുകയാണ്, അത് പാടി കൈമുട്ടുകയാണ്, അത് പാടി ആളുകളെ താളം ചവിട്ടുകയാണ്. എവിടെന്നാ കിട്ടിയത്? എവിടത്തെ പാരമ്പര്യം? സുന്നത്തിലുണ്ടോ ജമാഅത്തിലുണ്ടോ? പോട്ടെ, ബുർദ എന്ന് പറഞ്ഞാൽ തന്നെ സുന്നത്തിലുമില്ല ജമാഅത്തിലും ഇല്ല, പിന്നുണ്ടായതല്ലേ. അങ്ങനെ റസൂലിന്റെ പേരിൽ ഒരു പദ്യം എഴുതി മാസത്തിലോ ദിവസത്തിലോ അത് ചൊല്ലി ആസ്വാദന സദസ്സുകൾ സംഘടിപ്പിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നോ? സുന്നത്തിലുണ്ടോ ജമാഅത്തിലുണ്ടോ? കാണാൻ കഴിയില്ല. പോട്ടെ, കേരളത്തിലെ സമസ്തക്കാർക്ക് പരിചയമുണ്ടോ ഇങ്ങനെ ബുർദ മജ്ലിസ് സംഘടിപ്പിക്കൽ? ഇപ്പുണ്ടായെന്നല്ലോ ബുർദ. വരക്കൽ മുല്ലക്കോയ തങ്ങൾ നടത്തിയോ? പാണക്കാട് പൂക്കോയ തങ്ങൾ നടത്തിയോ? എ പി അഹമ്മദ് മുസ്ലിയാർ നടത്തിയോ? പാങ് നടത്തിയോ? അബ്ദുൽ ബാരി മുസ്ലിയാർ നടത്തിയോ? ആരാ നടത്തിയത്? ഇപ്പൊ കുറെ ആളുകൾ. എവിടുന്നാ കിട്ടിയത്? കിട്ടിയത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആ ബുർദ മജ്ലിസിന്റെ ഒരു രംഗം, പേരോടിന്റെ നാട്ടിൽ നടന്ന ബുർദ, അത് നിങ്ങളൊന്ന് കണ്ടോളൂ. Allah
ഇതാണ് ബുർദ ആസ്വാദനം എന്ന് പറഞ്ഞാൽ. അതില് ബുർദ കുറച്ചേ ഉള്ളൂ, ബാക്കിയോ ഹിന്ദി പാട്ടും അടിപൊളി പാട്ടും ആ ചാട്ടവും ആട്ടവും ഇതൊക്കെയാണ്. ഇത് എവിടുന്നാ കിട്ടിയത്? സുന്നത്തുനിന്ന് കിട്ടിയതാണോ? ജമാഅത്തുനിന്ന് കിട്ടിയതാണോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ വേദിയിൽ അണിനിരന്ന് ആ പാടിയ കവിത ചൊല്ലുന്ന സഹാബിമാരുണ്ടായിരുന്നു. അവരിങ്ങനെ ചൊല്ലി മറ്റ് സഹാബി